ദൈവത്തിന്റെ ദൂതൻ ദൈവം തന്റെ ദാസനായ മോശയിലൂടെ ദൈവജനത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 5:12 നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക. എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടത്? നമുക്ക് തോന്നിയതുപോലെയല്ല സാബത്ത് ആചരിക്കേണ്ടത്. നമുക്ക് തോന്നിയതുപോലെയല്ല കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ നമ്മൾ കൈകാര്യം സമീപിക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ നീ അത് ചെയ്യണം. നിന്റെ ദൈവമായ കർത്താവാണ് അതിന് മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവാണ് അത് എങ്ങനെ ആചരിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ നീ സാബത്ത് ആചരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. സിയോൺ ധ്യാന കേന്ദ്രത്തിൽ ഒരു വലിയ ധ്യാനം നടക്കുന്നതിന്റെ തലേ ദിവസം അവിടെ ഒരു സംഭവം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ആ ദിവസം ഒരു ദേവാലയ വഞ്ചരിപ്പിന് പോയി. ജെല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുട്ടികളുടെ ക്രിസ്ത്യൻ ധ്യാനമുണ്ട്. ആ ക്രിസ്ത്യൻ ധ്യാനത്തിന് പോയി രാത്രി 10:30 മടങ്ങി വന്നപ്പോൾ, അപ്പോൾ സഗിയോൺ ധ്യാന കേന്ദ്രത്തിലുള്ള ഗ്യാസ് അടുപ്പുകളൊക്കെ വളരെ പഴയ രീതിയിലുള്ള അടുപ്പുകളാണ്. ആ അടുപ്പുകളൊക്കെ പൊളിച്ചു മാറ്റണമെന്ന് ഗ്യാസ് കണക്ഷൻ തന്നിരുന്നവർ പറഞ്ഞ്, ഗ്യാസ് കണക്ഷനൊക്കെ വളരെ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണമെന്ന് അവർ നിർദ്ദേശിച്ചു. അതനുസരിച്ച് അവർ തന്നെ ഗ്യാസ് ഏജൻസി തന്നെ അവിടെ നിന്ന് ഗ്യാസ് കണക്ഷൻ തരാനുള്ള നല്ല വിദഗ്ധരായ പണിക്കാരെ പറഞ്ഞയച്ചു. അവർ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അടുപ്പെല്ലാം ഫിറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഞായറാഴ്ച ധ്യാനം 3:00 ആരംഭിക്കും. ശനിയാഴ്ച അവർ എല്ലാ ഫിറ്റിംഗ്സ് എല്ലാ ഉപകരണങ്ങളായിട്ട് വന്നു. അങ്ങനെ ഗ്യാസ് കണക്ഷൻ അടുപ്പിന്റെ ഫിറ്റിംഗ്സ് ആരംഭിച്ചു. ശനിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 6:00 പണി തീർന്നില്ല. അവര് ഇനി കുറച്ച് നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്യാനുണ്ട്. പിറ്റേ ദിവസം ഞായറാഴ്ച വന്ന് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 മണിക്കൂർ കൊണ്ട് പണി തീരും. അതുകൊണ്ട് അവർ ഗൂളിക്കടവിൽ ഒരു ലോഡ്ജ് എടുത്ത് താമസിച്ച് ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞ് പോയി. ഞാൻ ശനിയാഴ്ച രാത്രി 10:30 വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു പണി തീർന്നിട്ടില്ല, നാളെ ധ്യാനം തുടങ്ങണം, വരുന്ന ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണം, ഇനി കുറച്ച് നെട്ടും ബോൾട്ടൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്, അത് എല്ലാം കൂടെ രാത്രി ആയാൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, നല്ല പകൽ വെളിച്ചത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം പറഞ്ഞു എന്റെ സാബത്ത് നിങ്ങൾ സൂക്ഷ്മമായി ആചരിക്കണം. ഞാൻ പറഞ്ഞു സാബത്ത് ദിവസം ഒരു നെട്ടും ബോൾട്ട് ഫിറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും നിന്റെ ദേശത്തുള്ള നിന്റെ കീഴിലുള്ള ദാസന്മാരോ ദാസിമാരോ അന്ന് ജോലി ചെയ്യാൻ പാടില്ല. വചനം നിയമാവർത്തന പുസ്തകത്തിൽ 5:14 ഏഴാം ദിവസം തന്നെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കഴുതയോ കാളയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നിരോധിച്ചപ്പോൾ അത് അവന്റെ പണിക്കാരോട് പറഞ്ഞു. പണിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാൽ മതി, ഞങ്ങള് പോയിട്ട് തിങ്കളാഴ്ച വന്നോളാം. അങ്ങനെ അവർക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും കൊടുക്കാം, ഇനി ഞായറാഴ്ച ജോലി ചെയ്യാൻ അനുവാദമില്ല എന്ന് പറഞ്ഞയച്ചു. തിങ്കളാഴ്ച അവർ വന്ന് ജോലി ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദിവസത്തിൽ വലിയൊരു പ്രശ്നമുള്ളത് മഴ സീസൺ, മഴ തലേദിവസം ശനിയാഴ്ച മഴയുടെ നല്ല കർമ്മേകവും മഴ ചാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഞായറാഴ്ച അടുപ്പില്ലാത്തത് കൊണ്ട് ഇനി ചോറ കറികളൊക്കെ വെക്കണമെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ പരിസരങ്ങളിലോ ഈ പതിവിന് വിപരീതമായി പുറത്തൊക്കെ ഭക്ഷണം പാചകം ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞായറാഴ്ച ദിവസം അവിടുത്തെ പരിശുദ്ധമായി ആചരിക്കാൻ വേണ്ടി അങ്ങ് തന്നെ എല്ലാം ക്രമീകരിച്ചു തരണം. ഞായറാഴ്ച നേരം പെടുത്തു, മഴയും മഴക്കാറും പോയി, നല്ല തെളിഞ്ഞ വെയില് രാവിലെ തൊട്ട് തെളിഞ്ഞു, പിറകെല്ലാം ഉണങ്ങി, നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടായി. പുറത്തും പരിസരത്തൊക്കെ ഭക്ഷണ പാചകം തക്ക വിധം നല്ല കാലാവസ്ഥ വന്ന് കർത്താവ് അനുഗ്രഹിച്ചു. തിങ്കളാഴ്ച അവർ വന്ന് ഗ്യാസ് അടുപ്പുകൾ ഫിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത പൈസ അതുപോലെ തന്നെ അവർ തിരിച്ചു തന്നു. പറഞ്ഞു ഇത് കർത്താവിന്റെ ആലയല്ലേ, ഇവിടുന്ന് ഞങ്ങളൊന്നും വാങ്ങിക്കില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ നോക്കുക, ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോൾ കർത്താവിന്റെ വചനപ്രകാരം തന്നെ ജീവിക്കാൻ നമ്മുടെ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തപ്പോൾ അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി, അതിനുള്ള വിറകും അതിനുള്ള അടുപ്പും അതിന് ഭക്ഷണ പാചകം ചെയ്യാനുള്ള ആളുകളെയും എല്ലാം കർത്താവ് സജ്ജീകരിച്ചു തന്നു. ധ്യാനത്തിൽ ഭക്ഷണത്തിന്റെ ഒരു കുറവുണ്ടായില്ല, മാത്രമല്ല ബാക്കി കാര്യങ്ങളുടെ മേലും കർത്താവിന്റെ പരിപാലനം ഉണ്ടായി. അതോടൊപ്പം തന്നെ സഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വലിയൊരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരുന്നു, മാറാൻ തക്ക വിധം ആ ദിവസം തന്നെ കർത്താവ് ഇടപെട്ടു. നോക്കുക, കർത്താവ് പറഞ്ഞു എന്റെ സാബത്ത് നിങ്ങൾ വിശുദ്ധമായി ആചരിച്ചാൽ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിങ്ങളെ ഞാൻ സവാരി ചെയ്യിക്കും. ദൈവം വാക്ക് തന്നാൽ അത് വാക്കാം. സാബത്ത് പരിശുദ്ധമായി ആചരിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, ഭവന നിർമ്മാണത്തിൽ, പഠനത്തിൽ, അധ്വാനത്തിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ, എല്ലാ സ്ഥലത്തും ദൈവത്തിന്റെ അനുഗ്രഹപരമായി വലിയ ഉയർച്ച ഓരോ മകനും മകൾക്കും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സാപത്താചരണത്തെ കുറിച്ച് അവിടുത്തെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവനയച്ച ബോധ്യങ്ങൾ നൽകണമേ. സാപത്ത് ദിവസം സ്വന്തം വഴികളിലൂടെ നടക്കാതെയും സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും
കർത്താവിന് ബഹുമാനവും കർത്താവിന് പ്രിയങ്കരവുമായ ശുദ്ധദിനമായി ആചരിപ്പാൻ ഞങ്ങളെല്ലാവരെയും അരൂപിയാൽ നിറയ്ക്കണമേ. ശാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിന് പിന്തിരിയാൻ തക്കവത് ഇപ്പോൾ പരിശുദ്ധാത്മാൻ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപത്തിന്റെയും അതിനാഥനായ കർത്താവ് ദിവ്യകാരുണ്യ രൂപനായി ഇപ്പോൾ ഈ അൾത്താരിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള ശാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശാപത്ത് ദിവസത്തെ അശുദ്ധമാക്കുകയും ശാപത്തിനെ ചവിട്ടി മെതിക്കുകയും ശാപത്ത് ദിവസത്തിൽ സ്വന്തം ഇഷ്ടങ്ങൾ അനുവർത്തിച്ച് സ്വന്തം വഴികളിലൂടെ നടന്നു വന്ന എല്ലാ തരത്തിലുള്ള ശാപങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ സൂക്ഷ്മമായി ആചരിക്കാൻ പരാജയപ്പെട്ടത് വഴി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കടന്നു വന്നിട്ടുള്ള കെട്ടുകൾ അഴിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്താവെ, ഇപ്പോൾ അതിശക്തമായി മിന്നൽ പിണരുകൾ പോലെ അവിടുത്തെ തിരുശരീരത്തിന് ശക്തി പുറപ്പെട്ട് കുടുംബങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും സ്ഥലങ്ങളും വിടുതൽ പ്രാപിക്കട്ടെ. പാപത്തിൽ നിന്നും ശാപത്തിന്റെ ശക്തികളിൽ നിന്നും ഇപ്പോൾ അവിടുന്ന് സൗഖ്യം നൽകണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, ഒരുപാട് കാലങ്ങളായി ശാപത്തെ അശുദ്ധമാക്കുകയും ശാപത്തിന് ചവിട്ടി മരിക്കുകയും ചെയ്തത് വഴി കുടുംബങ്ങളിലേക്ക് വന്നിരുന്ന ശാപക്കെട്ടുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമക്കളുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന പൈശാചിക പിടകളെ ബന്ധിച്ച് ദൈവമക്കൾ ശാപത്ത് ആചരിക്കുന്ന തടസ്സപ്പെടുത്തുന്ന എല്ലാ അരൂപികളെയും ബഹിഷ്കരിച്ച് ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ മേൽ കഴിഞ്ഞ കാലങ്ങളിൽ ശാപത്തിന് അശുദ്ധമാക്കി തിരി വന്നിട്ടുള്ള എല്ലാ ശാപത്തിന്റെ കെട്ടുകൾ അഴിച്ച് ദൈവമക്കൾക്ക് അനുതാപവും ദൈവസ്നേഹ അഭിഷേകവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ വിശുദ്ധമായി ആചരിക്കാൻ തക്കവിധം ദൈവസ്നേഹത്തിന്റെ അഭിഷേകവും വിശുദ്ധിയുടെ അഭിഷേകവും ദൈവമക്കളിലേക്കും കുടുംബങ്ങളിലേക്കും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ മാസത്തിന്റെയും രണ്ടാമത്തെയും അവസാനത്തെയും ഞായറാഴ്ച ആരംഭിച്ച് തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച സമാപിക്കുന്ന
ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്നു. ധ്യാനങ്ങൾക്ക് ഫാദർ സേവർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു. ഇവന്റെ അനിയത്തി ഞങ്ങൾ തോട്ടുമുക്ക് ഇടവകയിൽ നിന്ന് വരുന്നു. പേര് ആഗ്നസ് പ്രിയക്കോസ്. ഇവൾക്ക് ഉണ്ടായിട്ട് 3 മാസമായപ്പോൾ മുതൽ അപസ്മാരത്തിന്റെ അസുഖമായിരുന്നു. ഞങ്ങൾ സഹിയോന് വന്ന് ധ്യാനിച്ചതിന്റെ ഫലമായി ഇവളുടെ അസുഖം മാറി. ഈ കുഞ്ഞ് കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കത്തു നിന്നാണ് വരിക. ഈ കുഞ്ഞ് ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടി വീഴുകയും കണ്ണുകളൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ മാതാപിതാക്കളോടൊപ്പം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സേവർഖാൻ വട്ടായിൽ വെച്ച് നടത്തിയ ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനത്തിൽ സംബന്ധിച്ചു. അതിന്റെ ഫലമായി കർത്താവ് ഈ കുഞ്ഞിനെ പൂർണ്ണമായും സുഖപ്പെടുത്തി. അപസ്മാര രോഗത്തെയും അതേത്തരത്തുണ്ടായ അസ്വസ്ഥകളെ സുഖപ്പെടുത്തിയ കർത്താവിന് കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. എന്റെ പേര് പ്രീലാൽ. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാണ്. പക്ഷെ ഇന്നലെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോ എന്റെ ഉറക്കമില്ലായ്മ മാറുകയും ചെറിയ ഉറക്കം കിട്ടുകയും ചെയ്തു. കൂടാതെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിവിടെ വന്ന് മാനസിക അസുഖമായിട്ടാണ്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ദൈവമുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ. ഞാൻ ദൈവത്തെ എതിർക്കൊക്കെ ചെയ്തിട്ട് ദൈവമില്ലാന്നാണ് എന്ന് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെ കുറെ നിരീശ്വര ചിന്തയും ഉണ്ടായിട്ട് പക്ഷെ ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഉറപ്പിലാണ് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. ഞാൻ മാനസികാസമായിട്ട് കുറെ നാളായ നടക്കായിരുന്നു. പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഈ സഹോദരൻ കുറെ നാളുകളായിട്ട് മാനസിക രോഗത്തിന് ചികിത്സയും പല പരിപാടികളും നടന്ന്, എന്നാൽ വേണ്ടതുപോലെ സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പല വെള്ളിയാഴ്ചകളിൽ ധ്യാനം കൂടി അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പോൾ ഏതാണ്ട് സാധാരണ നിലയിലായി. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ ഉറക്കം കുറവുണ്ടായിരുന്നു, ഉറക്കവും കിട്ടി. ഹല്ലേലൂയ്യ.